ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാൽപുട്ടിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. ചെറുമധുരമൊക്കെ ഉള്ള പാൽപുട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇന്നിവിടെ 2 തരത്തിൽ പാൽപുട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിവിടെ 2 തരത്തിൽ പാൽപുട്ട് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആദ്യമായി ഉണ്ടാക്കുന്നത് പഴയ കാലത്തൊക്കെ നമ്മൾ പാൽപുട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു രീതിയിലാണ്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുട്ടുപൊടി എടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾക്കിത് മൂടി അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം. പുട്ടുപൊടിയൊക്കെ തേങ്ങാപ്പാലിൽ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ പുട്ടിനുള്ള പൊടി ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 മീഡിയം സൈസിലുള്ള കാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോ പാൽപുട്ടിനുള്ള മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധാരണ പോലെ പുട്ട് പുഴുങ്ങിയെടുക്കാം. സാധാരണ പോലെ പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പകുതി ഭാഗം ഈ പുട്ട് മിക്സ് നിറച്ചു കൊടുക്കാം. പകുതി ഭാഗം പുട്ടുപൊടി ഇട്ടതിന് ശേഷം നമ്മൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വീണ്ടും പുട്ടുപൊടി ഇട്ട് പുട്ടുകുറ്റി നിറച്ചെടുക്കാം. പുട്ടുപൊടിയൊന്നും ഒരുപാട് അമർത്തി ഇട്ട് കൊടുക്കരുത്. ആവി കയറാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഇനി മൂടി അടച്ചതിന് ശേഷം നമ്മൾക്ക് സാധാരണ പോലെ പുട്ട് പുഴുങ്ങിയെടുക്കാം. കുക്കറിലെ വെള്ളമൊക്കെ നന്നായി തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന്റെ മുകളിലേക്ക് പുട്ടുകുറ്റി വെച്ചതിന് ശേഷം പുട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പോ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയെടുത്ത പാൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പാൽപുട്ടാണിത്. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾക്ക് 2-ാമത്തെ രീതിയിൽ പാൽപുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പുട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുട്ടുപൊടി എടുത്ത അതേ അളവിൽ തന്നെ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾക്കിത് കുതിരാനായി 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾക്ക് പുട്ടുപൊടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പൊടി നന്നായി കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോ പുട്ടുപൊടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടിയോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു ചെറിയ കാരറ്റ് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാൽപുട്ടിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറുമധുരത്തിന് ആവശ്യമായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പാൽപ്പൊട്ടിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാധാരണ പോലെ പുട്ട് പുഴുങ്ങിയെടുക്കാം. ചെറുത്തപ്പുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ പുട്ടുണ്ടാക്കുന്നത്. ആദ്യം നമ്മൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഒരുപാട് അമർത്തി വയ്ക്കരുത്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ കൂടി തൂവി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മൂടി അടച്ചു വെച്ച് പുഴുങ്ങിയെടുക്കാം. ചിരട്ടപ്പുട്ട് രീതിയിലുള്ള പാൽപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് പോലും വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ തോന്നുന്ന ഒരു വിഭവമാണ് ഈ പാൽപ്പുട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.